ചോറ്റാനിക്കരയിൽ കേരയിൽ സർവേ നടപടികൾ ഇന്നും തടസ്സപ്പെടുകയാണ്. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. കേരയിൽ സർവേ കുട്ടികൾ അടയാളക്കല്ലുകൾ തോട്ടിലേക്ക് വലിച്ചെറിയുന്നു. രാഗിനുണ്ട് വിവരങ്ങളുമായി. രാഗി, സംഘർഷത്തിലേക്ക് പോവുകയാണോ കാര്യങ്ങൾ? തൊട്ട് സമീപം കിടങ്ങയം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആദ്യം ഉദ്യോഗസ്ഥർ എത്തിയത്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും സംഘടിച്ചിരുന്നത് മറ്റൊരിടത്താണ്. എന്നാൽ 2 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്ഥലത്തേക്ക് കല്ലിടുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെത്തി. തുടർന്ന് അവിടെ സംഘർഷമുണ്ടായി. കല്ലുകളുമായാണ് അവർ എത്തിയത്. ഇപ്പോൾ ആ കല്ല് എടുത്ത് കളയുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും. ഈ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ തൽക്കാലം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ട്. എന്തായാലും ഇപ്പോൾ ആ കല്ല് പുറത്തുകയറി നമുക്ക് കാണാൻ സാധിക്കുന്നത് യു ഡി എഫ് പ്രവർത്തകരൊക്കെ തന്നെ ഇവിടേക്ക് എത്തുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. ഈ ഭാരതം തൊട്ട് സമീപം നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രവർത്തകർ ഒന്നടങ്കം ഇവിടേക്ക് സാധിക്കുന്നത്. എന്തായാലും വി പി സജീന്ദ്രൻ വി പി സജീന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലാണ് പ്രതിഷേധം ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും കല്ലിടാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ യു ഡി എഫ് പ്രവർത്തകർ എടുത്തിരിക്കുന്നത്. ഈ സ്ഥലത്ത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടേക്കാണ് ആദ്യം കാണാൻ. എന്തായാലും ഇപ്പോൾ ഇപ്പോഴും പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തുണ്ട്. ചോറ്റാനിക്കര കിടങ്ങയം എന്ന് പറയുന്ന ഭാഗത്താണ് ഇപ്പോൾ പ്രതിഷേധം ഉണ്ടായത്. എന്തായാലും ഇപ്പോഴും എന്താണിപ്പോൾ ഇവിടെ ഉണ്ടായി ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ ഇപ്പോഴുണ്ടായ പ്രതിഷേധത്തിന് കാരണം എന്താണ്? തീർച്ചയായിട്ടും കുട്ടികൾ സ്ഥാപിക്കാനുള്ള നീക്കം ഞങ്ങൾ അംഗീകരിക്കില്ല. ഇവിടെ അമ്മമാർ ഉൾപ്പെടെ പ്രായമുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ഈ സമര രംഗത്തേക്ക് നിൽക്കുകയാണ്. എന്ത് വില കൊടുത്തും ഞങ്ങൾ നേടും. നാളെ പിണറായിയുടെ വീട്ടിൽ, വിജയന്റെയും കമലയുടെയും വീട്ടിൽ കുറ്റി ഞങ്ങളിടും. കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് ഇടും. എന്താണ് ഇപ്പോൾ ഇത്തരം പ്രതിഷേധം? ഇത് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോലീസ് വന്നിരുന്നു, അടുത്ത സ്ഥലത്ത് പോലീസ് വരുന്നു. കുറേ ഉദ്യോഗസ്ഥന്മാർ വിവിധങ്ങളായി സമരക്കാരെ പറ്റിക്കുന്നതിന് വേണ്ടി തോന്നിവാസം നടത്തുകയാണ്. ഇവിടെ കുറ്റിയിടാൻ ഒരു സ്ഥലത്തും സമ്മതിക്കില്ല. ഒരു സ്ഥലത്തും ഒരു കുറ്റി പോലും ഇടാൻ സമ്മതിക്കില്ല. ആ കുറ്റിയിടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൊല്ലണം, എന്നിട്ടാ കുറ്റിയിടാൻ പറ്റുള്ളൂ. ഒരു കാരണവശാലും ഒരു കുറ്റിയും ഇവിടെ ഇടിക്കില്ല. ഇടാൻ വരുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ശക്തമായി വലിയ പ്രതിഷേധം കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടാകും. അതാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് കുറ്റിയിട്ട് സമരക്കാരെ പറ്റിക്കാമെന്നോ ജനങ്ങളെ പറ്റിക്കാമെന്നോ ഒന്നും പോലീസും കേരള ഉദ്യോഗസ്ഥരും കരുതണ്ട. ആണത്തത്തോടു കൂടി നേരിട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. പ്രതിഷേധം തന്നെയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും വലിയ ഒരു പ്രതിഷേധം തന്നെ പ്രദേശത്ത് ഇവിടെ ഉണ്ടായി.